ഹായ്, ഇന്ന് കുറച്ച് താമസിച്ചു പോയി. കണ്ടതും കേട്ടതും എന്ന് പറയുന്ന ചാനലിൽ ഞാൻ ലൈവിലുണ്ടായിരുന്നു 9 മണിക്ക്. അതുകൊണ്ടാണ് ലേറ്റായത്, ക്ഷമ ചോദിക്കുന്നു. അന്ധന്മാർ ആനയെ കണ്ടതുപോലെ ഇസ്ലാം എന്തോ വലിയൊരു ഹിമാലയത്തോളം പോകുന്ന തത്വങ്ങൾ അടങ്ങിയ പ്രത്യയശാസ്ത്രമാണെന്ന് പറഞ്ഞ് തേനിൽ മുക്കി കുഴച്ചു തരുന്നത് കാന്താരിമുളകാണ് എന്ന് നമ്മളിൽ അറിയുന്നവർക്കറിയാം. അത്തരത്തിൽ അന്ധന്മാർ ആനയെ കണ്ടിട്ട് ആനയുടെ വാലും കാലും ചെവിയും വർണ്ണിച്ചതുപോലെ ഇസ്ലാമിനെ കുറിച്ച് പറയാൻ രജിത് കുമാറുമാരും ജി എസ് പ്രദീപുമാരും അലക്സാണ്ടർ ജേക്കബുമാരും എന്തിന് ഇങ്ങേയറ്റം? സ്വാമിമാരും ഫാദർമാരും വരെ ഇസ്ലാമിനെ പുകഴ്ത്തി പറയുന്ന തിരക്കിലാണ്. എന്തുകൊണ്ടാണ് ഇത്രയ്ക്കും ചക്കര മതമാണെങ്കിൽ ഇവർ ഈ മതം സ്വീകരിക്കാത്തത്? ചോദ്യം നമ്പർ 1. ഇനി രണ്ടാമത്തെ ചോദ്യം, ഇസ്ലാം ചക്കരയാണ് എന്ന് പറഞ്ഞ് തന്നെ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരെയെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആരുമായും മതം വിട്ടവർ സംസാരിക്കാൻ തയ്യാറാണ്? ഞങ്ങൾക്ക് മനസ്സിലാകാത്ത അതല്ലെങ്കിൽ ഞങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുള്ള ആശയങ്ങൾ നിങ്ങൾ ഞങ്ങൾക്ക് ശരിയാക്കി തരണം. എന്നാൽ ഞങ്ങൾക്കും സന്മാർഗം ലഭിക്കുമല്ലോ. എന്തുകൊണ്ടാണ് ഞങ്ങളെ തിരുത്താൻ നിങ്ങൾ തയ്യാറാകാത്തത്? അലക്സാണ്ടർ ജേക്കബുമായ ഒരു സംവാദത്തിന് ഞാൻ തയ്യാറാണ്. അതുപോലെ നമ്മുടെ ഡോക്ടർ രജിത് കുമാർ, ഞാൻ തയ്യാറാണ് സംവാദത്തിന്. ജി എസ് പ്രദീപ്, ഇവരൊക്കെ ഇസ്ലാമിനെ കുറിച്ച് വാചാലമായി പറയട്ടെ, പിന്നൊരു കള്ളൻ കപടൻ, മറ്റേ ആൾക്കാരിൽ നിന്നും പൈസ തട്ടിച്ച് വീട് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂരസ്വാമി, ഞാൻ തയ്യാറാണ്. ഇവരൊക്കെ ഇസ്ലാമിനെ കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കുന്നുണ്ടല്ലോ, ഇവർ പറയുന്ന ഇസ്ലാമും യഥാർത്ഥ ഇസ്ലാമും ഖുർആനും ഹദീസും പ്രവാചകന്റെ ജീവിതവുമായി പുലബന്ധം പോലുമില്ല എന്ന് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾക്ക് പറ്റുമോ? കാരണം ആ ഇസ്ലാം, ആ ഖുർആൻ, ആ പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ പൊള്ളയാണ് എന്നും അനുകരണീയനല്ല എന്നും മാതൃകയാക്കേണ്ടുന്ന യാതൊരുവിധമായ ഗുണഗണങ്ങളും അദ്ദേഹത്തിൽ ഇല്ല എന്നും മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അതിനെ വിമർശിക്കുന്നത്. ഞങ്ങൾ പറയുന്ന ഏതെങ്കിലും വിഷയത്തിൽ, എക്സ്പെഷ്യലി ഞാൻ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങളിൽ കഴമ്പില്ലാത്തതാണെങ്കിൽ നിങ്ങൾ ചോദിക്കണം, എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞു? പ്രവാചകൻ സ്ത്രീലമ്പടനാണ് എന്ന് നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞു? ചോദിക്കണം. അതിന് ഞാൻ മറുപടി പറയും, ഞാൻ തെളിവുകൾ എടുത്ത് ഉദ്ധരിച്ചു തരും. അപ്പോൾ ഇവരൊക്കെ ശരിക്ക് ഇസ്ലാമിനെ ട്രോളുകയാണ് ചെയ്യുന്നത്. ഇസ്ലാമിനെ മൊഞ്ചാക്കി പറഞ്ഞാൽ കുറച്ച് മുസ്ലിങ്ങളുടെ പിൻബലം കിട്ടും. മാഷാ അല്ലാ, ഇൻഷാ അല്ലാ ടീമുകൾ വന്ന് നമ്മളെ പൊക്കിക്കൊണ്ടുപോകും എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഇന്നലെ സഞ്ജീവ് എന്ന് പറയുന്ന ഒരു പയ്യൻ ബിലാലായപ്പോൾ അവന്റെ അമ്മയെ കൊണ്ടിരുത്തി ഇന്റർവ്യൂ ചെയ്യിച്ചതിനേക്കാൾ നാണം കെട്ട തെരുവ് നാടകം എവിടെ അരങ്ങേറും ഇസ്ലാമിലല്ലാതെ? ഇതിന്റെ പേരല്ലേ പക്ക ഫ്രോഡത്തരവെന്ന്? അവരെ പറഞ്ഞു പഠിപ്പിക്കുക. എന്താണ് അവർ പറഞ്ഞത്? നിങ്ങളുടെ ആരുടെയെങ്കിലും മക്കൾ ഇസ്ലാമായാൽ ഒരിക്കലും നിങ്ങൾ വിചാരിക്കേണ്ട, നിങ്ങൾ അവരെ തെറ്റിദ്ധരിക്കണ്ട, നിങ്ങൾ അവരെ നിരുത്സാഹപ്പെടുത്തണ്ട, നിങ്ങൾ അവരെ തടയണ്ട, പിന്നെന്ത് ചെയ്യണം? ഇത്രയ്ക്കും ചക്കര മതമാണെങ്കിൽ അമ്മയ്ക്കും പോകാമായിരുന്നില്ലേ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കാൻ? അപ്പൊ നിങ്ങൾ ഇങ്ങനെ നിന്നുകൊണ്ട് തന്നെ, കാഫിറായി നിന്നതുകൊണ്ട് തന്നെ, ഇസ്ലാമിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ അതിനെ പുൽകുമ്പോൾ അതിന്റെ പേരാണ് കാപഠ്യം എന്ന് ഇസ്ലാം പറയുന്നത്. കാപഠ്യത്തെ കുറിച്ച്, കപട വിശ്വാസികളെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അവർ പറയും ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് വിശ്വാസികളോടൊപ്പം നിൽക്കുമ്പോൾ പറയും, എന്നാൽ സത്യത്തിൽ അവർ വിശ്വസിക്കുകയുമില്ല എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഖുർആൻ രണ്ടാം അധ്യായമായ സൂറത്തുൽ ബക്കറയിലെ 8-ാമത്തെ വാചകത്തിൽ പറയുന്നത്, അവര് പറയും ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട് എന്ന്. എന്നിട്ട് അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചിട്ടുണ്ട് ഞങ്ങൾ എന്ന് അവരെന്ത് ചെയ്യും? ചില ആൾക്കാരോട് പറയും ഞങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ചില ആളുകൾ. എന്നിട്ട് വമാഹും ബിമുഅ്മിനീൻ, അവര് വിശ്വസിച്ചിട്ടില്ല എന്ന് ഖുർആൻ നമ്മളോട് പറയാം. കാപട്യം, അവർക്കറിയാം ഞങ്ങള്
ഞങ്ങൾക്ക് ഞങ്ങളുടെ പൂർവ്വ മതത്തിൽ തന്നെയാണ് വിശ്വാസമുള്ളത്, ഞങ്ങൾക്കത് തന്നെയാണ് ശരി, ഞങ്ങളത് വിശ്വസിക്കില്ല. എന്നാൽ ജീവൻ ഭയം ഇവർ പറയുന്നു, എന്താ മുസ്ലിം അല്ലെങ്കിൽ കൊല്ലുന്നൊരു ഏർപ്പാടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് എന്നിട്ട് അള്ളാഹു പറയാണ് يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون അവരെ തന്നെയാണ് വഞ്ചിക്കുന്നത്. അള്ളാഹുവിനെയും വിശ്വാസികളെയും വഞ്ചിക്കുവാനാണ് അവർ ശ്രമിക്കുന്നത്. വാസ്തവത്തിൽ അവർ ആത്മവഞ്ചന മാത്രമാണ് ചെയ്യുന്നത്, അവരത് മനസ്സിലാക്കുന്നില്ല. ശരിക്കും ഇതിന്റെ അർത്ഥം അതല്ല. യുഹാദിഉന അല്ലാഹ്, അള്ളാഹുവിനെ അവർ വഞ്ചി. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മൾ പലപ്പോഴും പ്രതികരിച്ചു പോകുന്നത്. അപ്പോ വൈദാ കയില ലഹും ലാ തുഫ്സിദു ഫിൽ അർള്, അല്ല അതിന്റെ മുമ്പിൽ വേറെ ആയത്തും കൂടെ ഉണ്ട്. ഫീ ഖുലൂബിഹിം മറളും ഫസാദഹുമുല്ലാഹു മറള, അവരുടെ ഹൃദയങ്ങളിൽ ഒരുതരം രോഗമുണ്ട്, അള്ളാഹു ആ രോഗം വർദ്ധിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുമുണ്ട്. ബിമാക്കാനു യക്ദിബൂൻ, അവർ അവിശ്വസിച്ചത് കൊണ്ട്, അവർ കളവാക്കിയത് കൊണ്ട്. വൈദാ കയില ലഹും ലാ തുഫ്സിദു ഫിൽ അർള ഖാലു, അതായത് വൈദാ കയില ലഹും ലാ തുഫ്സിദു ഫിൽ അർള, അവരോട് ഭൂമിയിൽ കുഴപ്പമൊന്നും ഉണ്ടാക്കല്ല എന്ന് പറഞ്ഞാൽ, കാലു അവർ പറയും, ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഞങ്ങൾ നന്നാക്കുന്നവരാണെന്ന്, അവർ ഞങ്ങൾ കേടുവരുത്തുന്നവരൊന്നുമല്ല, ഞങ്ങൾ നല്ലവരാണ്, ഞങ്ങൾ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണെന്ന് പറയും. അല അറിയുക, ഇന്നഹുൽ മുഫ്സിദൂന വലാകില്ലാ യഷ്ഹുറൂൻ, അവരാണ് കുഴപ്പമുണ്ടാക്കുന്നത് പക്ഷെ അവരത് അറിയുന്നില്ല. കപട വിശ്വാസികളെ കുറിച്ച് ഇസ്ലാം പറയുന്നത് എന്താണ്? പറഞ്ഞുതരാം. പ്രവാചകരെ താങ്കൾ അവർക്ക് മുന്നറിയിപ്പ് നൽകിയാലും നൽകിയില്ലെങ്കിലും അവർ വിശ്വസിക്കുകയില്ല. കാരണം അള്ളാഹു അവരുടെ ഹൃദയത്തിലും കാതിലും കണ്ണിലും ഒക്കെ സീല് വെച്ചടച്ചു. അതുകൊണ്ട് അവരതറിയില്ല, അവരത് കേൾക്കുകയുമില്ല. അപ്പോൾ ഈ അമ്മ ചെയ്യുന്നത് കാപഠ്യമാണ്. ഡോക്ടർ രജിത് കുമാർ കപടനാണ്. കള്ളസ്വാമി പിന്നെ കപടനാണല്ലോ, മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ച് തിന്നാനും വീട് വെക്കാനും അതിൽ നിന്ന് എന്തെങ്കിലും പൈസ ഉണ്ടാക്കാനും വേണ്ടിയിട്ടൊക്കെയാണ്. അദ്ദേഹത്തിന്റെ ചാനൽ തന്നെ കണ്ടില്ലേ, യൂട്യൂബിലൂടെ പൈസയും ഉണ്ടാക്കൽ തന്നെയാണ് ലക്ഷ്യം. അത് ഹറാമിന്റെ സമ്പത്താണ് എന്ന് ഇസ്ലാമിക പണ്ഡിതന്മാർ തന്നെ വിധിയും നൽകിയിട്ടുണ്ട്. അപ്പൊ ചോദിക്കും, ഞാനൊന്നും, ഞാൻ ഇസ്ലാമത വിശ്വാസി അല്ലല്ലോ, ഞാൻ നരകത്തിന്റെ വിറകുള്ളിയല്ലേ, അതുകൊണ്ട് എനിക്കത് കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഈ കപടന്മാരുടെ കപട മുഖം നമ്മൾ തിരിച്ചറിയണം. ശരിക്ക് ഇസ്ലാമിനെ തള്ളിപ്പറഞ്ഞിട്ട് ഇവിടെ ജീവിക്കാൻ പ്രയാസമാണ്, വലിയ പ്രയാസമാണ് ഞങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്നത് പോലെ. അതല്ലെങ്കിൽ അവർക്ക് കുറച്ച് ഫിനാൻഷ്യൽ അസറ്റ് ഉണ്ടാകണം, എന്നാൽ കുഴപ്പമില്ല. പിന്നെ കുറച്ച് ആൾബലം ഉണ്ടാകണം, എന്നാൽ കുഴപ്പമില്ല. അതല്ലാതെ നമ്മളെ പോലെയുള്ളവരാണെങ്കിൽ നമ്മളെ സഹായിക്കാൻ കാക്കി മാത്രമേ ഉള്ളൂ. കാക്കിക്കാര് പിന്നെ അവതരിക്കേണ്ടി വരും നമ്മളെ ഒന്ന് സഹായിക്കണമെങ്കിൽ. അതല്ലെങ്കിൽ അല്ലാത്തവർക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ നിലനിൽപ്പിന് വലിയ പ്രശ്നമാണ്. പിന്നെ ജി എസ് പ്രദീപ് ഒക്കെ നിൽക്കുന്ന സാഹചര്യം നമുക്കറിയാം, വലിയ ടോപ്പായിരുന്നു, അദ്ദേഹത്തിൻ്റെ അതെല്ലാം നഷ്ടപ്പെട്ട് സീറോയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ്, സാഹചര്യത്തിൽ നിന്നാണ് മുസ്ലിങ്ങൾ കരപിടിച്ചു കൊണ്ടുവരുന്നത്. പിന്നെ സ്വാമിയെ നമുക്കറിയാം, കപടൻ, പിന്നെ വേദങ്ങളൊന്നും പറഞ്ഞിട്ട് ആരും മൈൻഡ് ചെയ്യുന്നില്ല. അവിടെ നിന്നൊന്നും കിട്ടാതായപ്പോഴേക്ക് ജാമിദായ പോലെയുള്ള ആൾക്കാരെ ഒന്ന് ട്രോളി ഒന്ന് കൊടിച്ചിപ്പട്ടി എന്നൊക്കെ വിളിച്ചു, വേദം പഠിച്ചത് കൊണ്ടേ. അപ്പോൾ അമ്മ ഇദ്ദേഹത്തെ ഓമന പേര് വിളിച്ചിരുന്ന് കൊടിച്ചിപ്പട്ടി എന്നായിരുന്നു. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ലെവലേശം ഉളുപ്പുള്ളവനാണ് ആ കാവിക്കപടനെങ്കിൽ അയാൾ എന്നെ പറയാൻ വരുമോ? കാരണം ഞാൻ ഖുർആനും ഹദീസും കാണിച്ചിട്ടല്ലേ നിങ്ങളോട് പറയുന്നത്. അയാൾക്ക് ഖുർആനിന്റെ മൂലയും തുമ്പുമെങ്കിലും അറിയാമോ? ചുമ്മാ വന്ന് വളവളവളവളവളാന്നങ്ങ് പറയും. അവസാനം അയാൾ ഒരു ദിവസം ഒരു വീഡിയോയിൽ പറയാണ്, ജാമിദയുടെ വായ വലുതാണ്, അതുകൊണ്ട് സംഖ്യകളിൽ നിന്ന് ഒരു അനാവശ്യമായ അർത്ഥത്തിലാണ്, കാരണം അയാളുടെ അമ്മയും പെങ്ങളും ഒക്കെ അങ്ങനെയാ ജീവിച്ച് കണ്ടത്, അതുകൊണ്ടായിരിക്കും അയാൾ ഒരു പക്ഷേ ബ്രഹ്മചാരി ആയിട്ടൊക്കെ പോയത്, കള്ളനാ. അപ്പോ അയാള് ഓരോ സ്ത്രീകളുടെയും വായാണോ വലുത്, അതാണോ വലുത്, ഇതാണോ വലുത് എന്ന് നോക്കി നടക്കലാണ് കക്ഷിയുടെ ജോലി. കാരണം നോക്കി വെള്ളമിറക്കലേ ഗുണമുള്ളൂ. കൂടെ ഒരാളില്ലല്ലോ, അടക്കി പിടിച്ചൊരു പെണ്ണിനെ കിട്ടാത്തതിന്റെ ഏനക്കേടാണ് അയാൾക്ക്. അവസാനം അയാൾ പറഞ്ഞു എന്നോട് പോയി കല്യാണം കഴിക്കാൻ. അപ്പൊ എന്നെ കല്യാണം കഴിച്ച ആളെ നേരിട്ട് വിളിച്ചു. അപ്പൊ ആ വീഡിയോയും പൊക്കിക്കൊണ്ടോടി ഇക്കായി ബ്ലോക്കും ചെയ്തു. ഇതാണ് ഈ കള്ളന്മാരുടെ ലക്ഷണം. പിന്നെ വേറൊരുത്തം വന്നു ഒരു കമ്പിക്കഥ പറയാൻ. വയസ്സ് കാലത്ത് കമ്പിക്കഥ പറഞ്ഞ് സുഖിക്കുക, ചില ആൾക്കാർക്കുണ്ടല്ലോ ദൃശ്യം, പിന്നെ ശ്രവണം, അങ്ങനെ ഓരോരോ സുഖമുണ്ടല്ലോ, സ്പർശനം, അങ്ങനെ ഇദ്ദേഹത്തിന്റെ സുഖം കമ്പിക്കഥ വായിച്ച് സുഖിക്കല. അങ്ങനെ ഞാനത് പൊളിച്ചടിക്കിയപ്പോൾ ആ വീഡിയോയും പൊക്കിക്കൊണ്ടുപോയി. ഇതാണ് ഇവരുടെ രീതി. ഇപ്പോൾ അവതരിച്ചിരിക്കുന്ന അവതാരം നമ്മുടെ രജിത് കുമാർ ആണ്. രജിത് കുമാർ പൊട്ടൻ ആനയെ കണ്ടതുപോലെ, അല്ല അന്ധന്മാർ ആനയെ കണ്ടതുപോലെ നമുക്കിങ്ങനെ ഇസ്ലാം വിശദീകരിച്ച് പഠിപ്പിച്ചു തരുന്നുണ്ട്.
എന്തായാലും അദ്ദേഹത്തെ പോലെ ഒരാൾ പഠിപ്പിച്ചാൽ നമുക്കത് പഠിക്കാതിരിക്കാൻ പറ്റുമോ? പഠിക്കുക തന്നെ, പഠിച്ചേക്കാം. 10 മുതൽ 632 AD 23 വർഷങ്ങൾ കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പൂർത്തിയായി വന്നത്. അത് ജിബ്രീൽ മലാഖയിലൂടെ ദൈവം സന്ദേശങ്ങൾ പ്രവാചകനായ നബി തിരുമേനിയിൽ എത്തിക്കുകയും അദ്ദേഹം ഹീറാകുകയും. ഇസ്ലാമിൽ ഇത്രയധികം പണ്ഡിതന്മാരുണ്ടായിട്ടും ചെറിയ ചെറിയ പിള്ളേര് വരെ ഇപ്പോൾ ഇസ്ലാമിക വിഷയത്തെ കുറിച്ചിട്ട് ഘോരം പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്രയെത്ര അറബി കോളേജുകൾ, എത്രയെത്ര മദ്രസ പഠന കേന്ദ്രങ്ങൾ, എത്ര ഖുർആൻ ക്ലാസുകൾ, എത്ര ഹൽക്ക ക്ലാസുകൾ, എത്ര മജ്ലിസുകൾ, എത്ര വഅളു പരമ്പരകൾ, എത്ര പ്രഭാഷണങ്ങൾ, ഇതൊക്കെ ഉണ്ടായിട്ടും മുസ്ലിങ്ങൾ ഖുർആൻ പഠിക്കാത്തതിൽ മനം നൊന്ത്. ഞാൻ പഠിപ്പിക്കാത്തത് കൊണ്ടായിരിക്കുമോ ചിലരെങ്കിലും പഠിക്കാത്തത് എന്ന് കരുതി മുസ്ലിങ്ങളുടെ കുറച്ച് പിന്തുണയ്ക്കു വേണ്ടി യാചിച്ചുകൊണ്ട് നമ്മുടെ രജിത് കുമാർ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. പഠിക്കാം. ധ്യാനിക്കത്തിലെത്തുകയും ആ സന്ദേശങ്ങൾ എത്തിച്ചേരുകയും ജിബ്രീൽ മലാഖ ഓർ ഏഞ്ചൽ മലക്ക് എന്ന് പറയും. പല പേരിൽ പറഞ്ഞാലും അതിന് ദൈവവാഹകൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവികമായ സന്ദേശങ്ങൾ കൊണ്ടുവരുന്ന വാഹകർ, അത് കുറെ പേർ കിട്ടും. അത് ഏറ്റവും ഉയർന്ന ക്വാളിറ്റി, ഗുണനിലവാരമുള്ള, നന്മയുള്ള മനുഷ്യരിൽ അത് പല രീതിയിൽ പ്രവർത്തിക്കും. അത് ആണ് അതിൻ്റെ ഒരു ബേസ്. കുറെ പേർക്ക് ഇൻഡ്യൂഷൻസ് ആയിട്ട് കിട്ടും. ഇൻഡ്യൂഷൻ പല രീതിയിലും ഇൻഡ്യൂഷൻസ് ആയിട്ട് കിട്ടും. അതാണ് ദെൻ ഖുർആന്റെ പൂർത്തീകരണം. 23 വർഷം ദെൻ അദ്ദേഹം ഈ ലോകം വെടിഞ്ഞത് 632 AD മദീനയിൽ ആയിരുന്നു. ലോക ഇസ്ലാം സഹോദരങ്ങൾ വിശ്വസിക്കുന്ന പഞ്ചസ്തംഭങ്ങൾ എന്ന് പറഞ്ഞ ദിവസമുണ്ട്. 5 സ്തംഭങ്ങൾ. അപ്പം ഞാൻ പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്, ഭാരതത്തിന്റെ, ഇന്ത്യയുടെ 5 സ്തംഭം: സത്യം വധ, ധർമ്മം ചര, മാതൃദേവോഭവ, പിതൃദേവോഭവ, ആചാര്യ ദേവോഭവ എന്ന പഞ്ചസ്തംഭങ്ങൾ പോലെ ഇസ്ലാം സഹോദരങ്ങൾ വിശ്വസിക്കുന്ന പ്രവാചകൻ പഠിപ്പിച്ച 5 സ്തംഭങ്ങൾ. അത് ആ സമുദായത്തിന്റെ ആധാരമാണ്, ആണിക്കല്ലാണ്, അടിത്തറയാണ്. ആ അടിത്തറ എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം, ആ അടിത്തറ ശക്തമായിരിക്കണം. അതിലൊന്നാണ് അള്ളാഹു എന്ന ഏകനാണെന്നും മുഹമ്മദ് നബി ദൈവദൂതനാണെന്നുമുള്ള ഉറച്ച വിശ്വാസം. ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹു എന്ന് പറഞ്ഞാൽ ദൈവം. ഏത് പേരിൽ അറിയപ്പെട്ടാലും ദൈവം ഒന്നേ ഉള്ളൂ, അല്ലാതെ പല പല ദൈവങ്ങളില്ല. ദേവതാ സങ്കല്പങ്ങളാണ് ബാക്കിയുള്ളത്, അല്ലെങ്കിൽ പുണ്യാളന്മാരുടെ സങ്കല്പങ്ങളാണ് മറ്റുള്ളത്. അപ്പം ആന്തോണീസ് പുണ്യാളൻ, അല്ലെങ്കിൽ അങ്ങനെ പല പല പുണ്യാളന്മാരുടെ പേര് പറയുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ തന്നെ ദിവ്യത്വമുള്ള കുറേ പേരുണ്ട്. അപ്പം ഞാൻ തിരുവനന്തപുരത്ത് കാരനാണ്. തിരുവനന്തപുരത്ത് നമുക്കറിയാം ഭീമാപ്പള്ളി എന്ന് പറയുന്ന ആ ഭീമ ഉമ്മയുടെ കാര്യം, അത് കടുവാപ്പള്ളി എന്ന് പറയുന്ന നമ്മുടെ വീട്ടിനടുത്ത് തന്നെയുള്ള കടുവാ തങ്ങൾ. അങ്ങനെ പല സ്ഥലങ്ങളിലും ചില സിദ്ധി വൈഭവങ്ങൾ കൂടുതലുള്ള തങ്ങൾമാർ, അല്ലെങ്കിൽ മനുഷ്യരുണ്ടാകും. എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല ഒരിക്കലും. മനുഷ്യർ ജനിച്ച് വളർന്ന ഒരുപോലെ ആയിരിക്കാം, പക്ഷെ വളർന്നു വരുമ്പോൾ അവർ പലരിലും ഉണ്ടാകുന്ന ദിവ്യത്വം എന്ന് പറയുന്നത് പലരിലും പലതായിരിക്കും. ഇതൊക്കെ ഉടച്ചു വാർക്കാനൊന്നും പറ്റത്തില്ല, അത് അവരവരുണ്ടാക്കിയെടുക്കുന്നത് തന്നെയാണ്. അപ്പൊ ആ ദിവ്യത്വം അങ്ങനെയുള്ള അതിൽ മുഹമ്മദ് നബി ദൈവത്തിന്റെ ദൂതനാണ്. അപ്പൊ ദൂതന്മാരായിട്ടുള്ള വ്യക്തികൾക്ക് ദിവ്യത്വങ്ങൾ പ്രധാനമായി ലഭിച്ചുകൊണ്ടിരിക്കും. ആ ദിവ്യത്വം അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുക്കുന്നതാണ്, അവരത്രയും ത്യാഗം അനുഭവിച്ചുണ്ടാക്കിയെടുക്കുന്നത്. മറ്റുള്ളവരെല്ലാം ലൗകിക സുഖങ്ങൾ ഭയങ്കരമായി അടിച്ചു പൊളിച്ച് സെലിബ്രേറ്റ്. ഇതിനൊക്കെയുള്ള മറുപടി കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതുകൊണ്ടാണ് ഇതിനൊന്നും ഞാൻ മറുപടി പറയാത്തത്. അദ്ദേഹം പറയാത്ത ഭാഗം മാത്രം എടുക്കുക, അല്ല, ഞാൻ മറുപടി പറയാത്ത ഭാഗം മാത്രമേ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറയുന്നുള്ളൂ. മറുപടി നോക്കുമ്പോൾ ഇവരും ലൗകിക സുഖങ്ങളൊക്കെ ആസ്വദിക്കുന്നുണ്ട്, പക്ഷെ അതിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കും, അതിൽ ശുദ്ധീകരണങ്ങൾ ഉണ്ടായിരിക്കും. ആരെയും വേദനിപ്പിക്കില്ല, ആരെയും വിഷമിപ്പിക്കില്ല, ആർക്കും ഒരു ദ്രോഹം ചെയ്യില്ല. അങ്ങനെ ഒരുപാട് ശുദ്ധീകരിച്ച് വിശുദ്ധ ആത്മാവായിട്ട് മാറും എന്നുള്ള ആ ഒരു തത്വം, അത് ആരും ആവും. ഇന്ന് മുതൽ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങളും ആവും, അതിന് സംശയമൊന്നുമില്ല. അങ്ങനെ ഒരു ദൈവ പണ്ഡിതന്മാർ അങ്ങനെ അല്ലെങ്കിൽ ആ ലെവലിലേക്ക് ഉയർന്നുയർന്നു കയറി വരും. പരിശ്രമിക്കുക. സ്ത്രീകൾ കറുത്ത പർദ ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങി ധർണ നടത്തിയതിനെ ശ്രീ റഹ്മത്തുള്ള കാസമി മൂത്തേടം പോത്തിനോട് ഉപമിക്കുകയും ചീത്ത പറയുകയും ചെയ്തപ്പോൾ ഉണ്ടായ ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. അദ്ദേഹം ചോദിച്ചു, ഒരു നെബിച്ചി ഉണ്ടോ? മുഹമ്മദ് നബി പെണ്ണാവുമ്പോൾ നെബിച്ചി ഉണ്ടോ? നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ആ ഒരു പദവി അള്ളാഹു തരാതിരുന്നത് എന്നറിയാമോ എന്ന് ചോദിച്ചു. ഇദ്ദേഹം പറയുന്നതിനനുസരിച്ചിട്ടാണെങ്കിൽ നമ്മൾ ത്യാഗം കൊണ്ട് ആർജിച്ചെടുത്താൽ ഒരുപക്ഷെ നെബിച്ചി ആകാം എന്നായിരിക്കും. ഒന്ന് ശ്രമിച്ചാലോ? പറയാൻ നമുക്ക് എളുപ്പമാണ്, ഇതൊക്കെ കള്ളമാണ്, ഇതൊന്നുമില്ല.
ഇതൊക്കെ ചുമ്മാ തട്ടിപ്പാണ് എന്നൊക്കെ നമുക്ക് എങ്ങനെ വേണോ പറയാം, പക്ഷെ റിയാലിറ്റി അതല്ലല്ലോ. അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ, ചിലപ്പോ എത്ര ഐസ്ക്രീം കഴിച്ച വ്യക്തിക്ക് മാത്രമേ ഐസ്ക്രീമിന്റെ ടേസ്റ്റ് അറിയാൻ പറ്റൂ. സത്യം ആര് പറഞ്ഞാലും അതിനെ അംഗീകരിക്കണം. യുക്തിയുള്ളവർ അങ്ങനെയാണല്ലോ. ഐസ്ക്രീം കഴിച്ചവർക്കു തന്നെ, അതിനി പെപ്പർ ആകട്ടെ വാനില ഐസ്ക്രീം എന്ത് തന്നെ ആകട്ടെ, അത് കഴിച്ചവർക്ക് മാത്രമേ അതിന്റെ മധുരം അറിയൂ എന്ന് ഇദ്ദേഹം പറഞ്ഞത് അർത്ഥവത്താണ്. ഇസ്ലാമിൽ ജനിച്ച്, ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച്, ഇസ്ലാമിന്റെ കിരാതമായ നിയമങ്ങൾ അനുഭവിച്ച്, അതിന്റെ നിയമത്തിൽപ്പെട്ട് ജീവിതം തന്നെ തകർന്നടിഞ്ഞ വ്യക്തിത്വങ്ങൾ എന്നെ പോലെയുള്ളവർ, ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത് ആ ഇസ്ലാം എന്ന് പറയുന്ന തീച്ചൂളയിൽ കിടന്ന് പഴുത്ത് പാകപ്പെട്ട വ്യക്തിയാണോ ഞാൻ, അതിന്റെ എല്ലാ കിരാത നിയമങ്ങളും അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ആ ഇസ്ലാമിനെ കുറിച്ച് ഞാൻ പറയുന്നത് ഞാൻ പഠിച്ച പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ്. ഖുർആനും ഹദീസും ഒക്കെ കബോർഡിൽ അടുക്കി വെച്ച് ഷോ കാണിക്കാനുള്ളതല്ല, അത് തുറന്നു നോക്കണം, അത് വായിക്കണം. ഏതെങ്കിലും പുസ്തകം നോക്കി പറയാൻ ഏത് അക്ഷരാഭ്യാസമുള്ളവനും പറ്റും, അതിന് പ്രത്യേക പാണ്ഡിത്യത്തിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇദ്ദേഹം ഇസ്ലാം എന്ന ഐസ്ക്രീം കഴിക്കാതെ നമ്മളോട് സംസാരിക്കുകയാണ്. എങ്ങനെ? വന്ധ്യയുടെ പ്രസവം പോലെ, വേശ്യയുടെ ചാരിത്ര പ്രസംഗം പോലെ, കള്ളന്റെ സത്യസന്ധതയെ കുറിച്ചിട്ടുള്ള പ്രസംഗം പോലെ ഇദ്ദേഹം പറയുകയാണ് ഇസ്ലാമിന്റെ മാധുര്യത്തെ കുറിച്ച്. ആ മാധുര്യം താങ്കൾ നുണഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെയാണ് താങ്കൾക്ക് പറയാൻ സാധിക്കുന്നത്? കുറെ പഠിച്ചെന്നു കരുതി വിവരമുണ്ടാകണമെന്നില്ല, കുറെ വിദ്യാഭ്യാസം നേടിയെന്നു കരുതി വിവേകമുണ്ടാകണമെന്നുമില്ല. കുറെ സർട്ടിഫിക്കറ്റുകളല്ല ഒരു മനുഷ്യന്റെ വിവരവും വിവേകവും വിവേചിക്കുന്നത് എന്നുകൂടി ഇദ്ദേഹം നമുക്ക് തെളിയിച്ചിരിക്കുന്നു. അങ്ങനെ ഇത് മാത്രം പറഞ്ഞുകൊണ്ട് നടക്കുന്നവരും കുറെ കഴിഞ്ഞ തങ്ങൾമാര് അല്ലെങ്കിൽ മനുഷ്യരുണ്ട് വ്യക്തികൾക്ക് ദിവ്യത്വങ്ങൾ പ്രധാനമായി ലഭിച്ചുകൊണ്ടിരിക്കും. ആ ദിവ്യത്വം അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുക്കുന്നത് മറ്റുള്ളവരെല്ലാം ലൗകിക സുഖങ്ങൾ ഭയങ്കരമായി അടിച്ചു പൊളിച്ച് സെലിബ്രേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഇവരും ലൗകിക സുഖങ്ങളൊക്കെ ആസ്വദിക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കും, അതിൽ ശുദ്ധീകരണങ്ങൾ ഉണ്ടായിരിക്കും. ആരെയും വേദനിപ്പിക്കില്ല, ആരെയും വിഷമിപ്പിക്കില്ല, ആരെയും. മുഹമ്മദ് നബിയുടെ ലൗകിക ജീവിതം നമുക്കറിയാലോ, കാരണം ഇസ്ലാമിനെ കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ ഇസ്ലാമിന്റെ ആചാര്യനെ കുറിച്ചിട്ടല്ലേ നമ്മൾ സംസാരിക്കൂ. അപ്പോൾ അദ്ദേഹം ത്യജിച്ച് ദിവ്യത്വം നേടിയെടുത്ത ആളാണ് എന്ന് സമർത്ഥിക്കാനാണ് നമ്മുടെ കക്ഷി ശ്രമിക്കുന്നത്. വ്യർത്ഥമായി പോയി ഫലം. ദ്രോഹം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ദ്രോഹങ്ങളൊന്നും ചെയ്യില്ല. കഴുത്ത് വെട്ടുക, കൈകാലുകൾ ഛേദിക്കുക, കണ്ണുകൾ ചൂടുന്നെടുക്കുക, ആരാന്റെ മുതൽ കൊള്ളയടിക്കുക, വളർത്തു മകന്റെ ഭാര്യയെ അടിച്ചു മാറ്റുക, ഇത്രയൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ ചെയ്യുള്ളൂ. നമ്മുടെ കിലുക്കം എന്ന സിനിമയിലെ രേവതി പറഞ്ഞതുപോലെ ഞാൻ ഇത്രേ ചെയ്തുള്ളൂ. വിശുദ്ധാത്മാവായിട്ട് മാറും എന്നുള്ള ആ ഒരു തത്വം അത് ആരും ആവും. ഇന്ന് മുതൽ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങളും ശ്രമിക്കുക. അങ്ങനെ ഒരു പണ്ഡിതന്മാർ അങ്ങനെ അല്ലെങ്കിൽ ആ ലെവലിലേക്ക് ഉയർന്നുയർന്ന് കയറി വരും. പരിശ്രമിക്കണം, പരിശ്രമിക്കാതെ ഒന്നും കിട്ടത്തില്ല. കുറ്റം പറയാൻ നമുക്ക് എളുപ്പമാണ്, ഇതൊക്കെ കള്ളമാണ്, ഇതൊന്നുമില്ല, ഇതൊക്കെ ചുമ്മാ തട്ടിപ്പാണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ വേണോ പറയാം, പക്ഷെ റിയാലിറ്റി അതല്ലല്ലോ. അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ, ചിലപ്പോ എത്ര ഐസ്ക്രീം കഴിച്ച വ്യക്തിക്ക് മാത്രമേ ഐസ്ക്രീമിന്റെ ടേസ്റ്റ് അറിയാൻ പറ്റൂ. ഐസ്ക്രീം കഴിക്കാത്തവൻ ചുമ്മാ തട്ടിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. അങ്ങനെ ഇത് മാത്രം പറഞ്ഞുകൊണ്ട് നടക്കുന്നവരും കുറെ കഴിയുമ്പോൾ ഇതിലേക്ക് എത്തും. പക്ഷെ അവരുടെ സമയം എന്ത് ചെയ്തിരിക്കും? കഴിഞ്ഞു പോയിരിക്കും. അതുകൊണ്ട് താമസം വിന, സമയം നഷ്ടം. അതെ അതെ, നമ്മളിങ്ങനെ ഇതിനെ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് നമ്മുടെ സമയം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോ നമ്മൾ എത്രയും പെട്ടെന്ന് ഇതിലേക്ക് വന്നാലേ ഇതിന്റെ മാധുര്യം ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഏതാണ്ട് നമ്മുടെ ഡോക്ടർ രജിത് കുമാർ വയസ്സുകാലത്ത് പൊന്നാനിയിൽ പോയി തൊപ്പിയിടാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് തോന്നുന്നു. നശിപ്പിക്കാതെ ഡെയിലി 3 നേരം 4 നേരം ശരീരത്തിന്റെ ഭക്ഷണം കഴിക്കുമെങ്കിൽ ആത്മാവിന്റെ ഭക്ഷണമായ, മനസ്സിന്റെ ഭക്ഷണമായ, ആന്തരിക സൗഖ്യത്തിന്റെ ഭക്ഷണമായ അവരവരുടെ വേദഗ്രന്ഥങ്ങളും ഒരു 1.5 മണിക്കൂർ നേരം അർത്ഥവും ആശയവും മനസ്സിലാക്കി വായിക്കാൻ ശ്രമിച്ചാൽ മറ്റൊരു ഉയർച്ച അല്ലെങ്കിൽ ഒരു എലിവേഷൻ അല്ലെങ്കിൽ ഒരു പ്രത്യേക സുഖം കിട്ടും. ഒരുപാട് രോഗങ്ങൾ ഞങ്ങളൊക്കെ അങ്ങനെ സുഖം അനുഭവിക്കുന്നവരാണ് പ്രൊഫസറെ. കാരണം ആ ഞങ്ങളുടെ മതഗ്രന്ഥം ഞങ്ങൾ നന്നായി വായിക്കുകയും പഠിക്കുകയും അതിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്ത് അതൊരു തട്ടിപ്പാണെന്ന് മനസ്സിലാക്കി അതിനെ ഒഴിവാക്കിയപ്പോൾ കിട്ടിയ ഒരു സുഖമുണ്ടല്ലോ, അത് അനുഭവിക്കുന്നവരാണ്, ആസ്വദിക്കുന്നവരാണ്. താങ്കൾ ആ പറഞ്ഞത് ശരിയാണ്, അവനവന്റെ മതഗ്രന്ഥം ഒന്ന് വായിക്കാൻ ശ്രമിക്കണം. അതാണ് സത്യം, നമുക്ക് നോക്കാം. അതെ അതെ, അപ്പൊ അല്ലാഹു ദൈവം ഏകനാണെന്നും മുഹമ്മദ് നബി
ദൂതനാണെന്നുള്ളത്. രണ്ട്, 5 നേരത്തെ നിസ്കാരം, 5 നേരം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ബാംഗുളിയൊക്കെ വരുന്ന കേട്ടിട്ടുണ്ടല്ലോ, 5 നേരം ഒരു ദിവസം 5 നേരം പ്രാർത്ഥിക്കുക. ഞാൻ പലയിടത്തും പറയാറുണ്ട് ഇന്നത്തെ കാലത്ത് കുറഞ്ഞത് 50 നേരമെങ്കിലും പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. കാരണം പ്രാർത്ഥന കഴിഞ്ഞ് അങ്ങോട്ട് വെളിയിറങ്ങുമ്പോൾ തന്നെ അടുത്ത പ്രലോഭനം വരും. അയ്യോ, അപ്പൊ ഡോക്ടർ അറിഞ്ഞില്ല എന്ന് തോന്നുന്നൊന്നും കേട്ടോ. നിങ്ങളൊക്കെ എന്ത് മനുഷ്യന്മാരാ, നിങ്ങളെന്താ ഡോക്ടർ രജിത് കുമാറിനോട് ഈ വിവരം പറയാതിരുന്നത്? ഡോക്ടറെ, ഇവരൊക്കെ നിങ്ങളെ പറ്റിക്കുക, ഇതല്ല ശരി. ഞാൻ പറഞ്ഞു തരാം, 50 നേരം നിസ്കാരം ഉണ്ടെന്നേ മൂസാ നബി പറ്റിച്ചതാ, ജൂത പ്രവാചകൻ പറ്റിച്ചതാണ്. അല്ലെങ്കിൽ നമുക്ക് സുജൂദിൽ നിന്ന് എഴുന്നേക്കാൻ നേരമുണ്ടാകില്ലായിരുന്നു. ഇങ്ങനെ പൊട്ടിത്തെറിക്കാനും പൊട്ടിക്കാനും ഒന്നും സമയമുണ്ടാകില്ലായിരുന്നു. ഇസ്ലാമിക രാജ്യമാക്കാൻ ശ്രമിക്കാൻ സമയമുണ്ടാകത്തില്ലായിരുന്നു. എന്തിനെ, പെണ്ണ് കെട്ടാൻ പോലും സമയം ഉണ്ടാകത്തില്ലായിരുന്നു. നിക്കാഹിന് കൈ കൊടുക്കാൻ പോലും സമയം, അപ്പോഴത്തേക്ക് നിസ്കരിക്കാൻ പാങ്ങ്. 50 നേരത്തെ നിസ്കാരമാണ് കിട്ടിയത് മുഹമ്മദ് നബി. അദ്ദേഹത്തിന് വീട്ടിൽ കിടന്നുറങ്ങുക. അള്ളാഹു ഒരു പെണ്ണിനെ അയച്ചിരിക്കുന്നു, കഴുതയും കുതിരയും അല്ലാത്ത സുന്ദരിയായ ഒരു പെണ്ണിന്റെ രൂപം. അവർത്തൊന്നും മറച്ചിട്ടില്ല കേട്ടോ, മര്യാദയ്ക്ക് പറതെ മക്കനെ ഒന്നും ഇട്ടിട്ടില്ല. അതീവ സുന്ദരിയാണ്, പക്ഷേ ചിറകുകളൊക്കെ ഉണ്ട്. ആ പെണ്ണിന്റെ പുറത്ത് കയറി, നബിക്ക് ഇഷ്ടം പെണ്ണുങ്ങളെ ആയിരുന്നല്ലോ. 7 ആകാശത്തിന്റെ അപ്പുറത്തേക്ക് പോയി ഡോക്ടറെ, ഡോക്ടറോട് ഇതാരും പറഞ്ഞിട്ടില്ല. അയ്യോ, അത് പറ്റിപ്പായി പോയിട്ടോ. പോട്ടെ സാറിൽ, അവര് പറ്റിച്ചതാ, ഞാൻ നിങ്ങളെ പറ്റിക്കുന്നില്ല. ഞാൻ സത്യസന്ധമായിട്ട് കാര്യം പറഞ്ഞുതരാം. അങ്ങനെ ജിബ്രീൽ എന്ന മാലാക്ക മുഹമ്മദ് നബിയും കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. ഓരോരുത്തർക്ക് പോകുമ്പോൾ ഓരോരോ സീനുകൾ ഇങ്ങനെ കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇങ്ങനെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അദ്ദേഹം വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. ആ കുറെ പെണ്ണുങ്ങൾ ഇങ്ങനെ വേദന അനുഭവിക്കുന്ന എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ, അത് ഭർത്താവിനോട് നാവ് കാണിച്ച സ്ത്രീയാണ്. ഓ, അപ്പോൾ ഭാര്യയോട് നാവ് കാണിച്ച ഭർത്താവിനെ എന്താണ് ശിക്ഷിക്കുന്നത് എന്നുകൂടി ചോദിക്കണ്ടേ, അത് ചോദിച്ചിട്ടില്ല. കുറെ അങ്ങോട്ട് പോയപ്പോൾ അപ്പൻ അവിടെ രസകരമായ ഒരു കാഴ്ച മുഹമ്മദ് നബി കാണുന്നു. കുറെ അധികം പെണ്ണുങ്ങളെ ബ്രസ്റ്റിൽ കൊളുത്തിട്ട് വലിച്ചിട്ട് അങ്ങനെ ശിക്ഷിച്ച് അള്ളാഹു ഇങ്ങനെ ആസ്വദിക്കുക. ആഹാ, അവർ വേദന ചലറി വിളിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഒരു സുഖം, സിംഹാസനത്തിൽ ഇങ്ങനെ കാലിൻ്റെ മുകളിൽ കാലും ഇട്ടിരുന്ന് ഇവരുടെ വേദനയിൽ ഒരു സുഖം, ഒരു സാഡിസ്റ്റ് ചിന്താഗതി ഉണ്ടല്ലോ. സാരമില്ല, പഠിച്ചവന് അതൊക്കെ ആകാം. അങ്ങനെ പോയി അള്ളാഹു 50 നേരത്തെ നിസ്കാരം വിളിച്ചു. ഉടനെ കക്ഷി വന്നതല്ലാതെ പെണ്ണിൻ്റെ പുറത്ത് കയറി 50 നേരത്തെ നിസ്കാരം കൊടുത്തു. ഓസിന് കിട്ടിയാൽ ആസിനും കുടിക്കണമല്ലോ. കെട്ടിയ പാടെ മുഹമ്മദ് നബി ഒറ്റ ഓട്ടം. ഇടയ്ക്ക് മൂസാ നബി നിന്നെ എവിടെ പോകുന്നു നീ? അള്ളാഹു തന്നു. എന്ത് തന്നു? 50 നേരത്തെ നിസ്കാരം. അതുകൊണ്ട് ഞാൻ ഓടിപ്പോവാ, ഞാൻ വിശ്വാസികൾക്ക് കൊണ്ട് കൊടുക്കട്ടെ. ഡാ പോയി പോയിട്ട് വാ, 50 ഒന്നും കൊണ്ട്, 50 ഒന്നും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. പടച്ചവനോട് ഇപ്പോൾ എന്തെങ്കിലും റിഡക്ട് ചെയ്ത് തരാൻ പറ, നീ എന്തെങ്കിലും ഒരു ആവശ്യപ്പെട്, ഒരു റിഡക്ഷൻ ഒന്ന് കുറച്ച് തരാൻ ആവശ്യപ്പെട്. ആ ശരി. അങ്ങനെ ഡിസ്കൗണ്ടിന് വേണ്ടിയിട്ട് മുഹമ്മദ് നബി വീണ്ടും ഓടി. അക്കാവലിൽ നിന്ന മലക്കൊക്കെ അള്ളാഹുവിൻ്റെ സിംഹാസനത്തിൽ കവൽക്കാരുണ്ട്, താങ്ങി നിർത്തുന്ന കവൽക്കാരുണ്ട്. അവർ ക്ഷമാശീലരായതുകൊണ്ട് രക്ഷപ്പെട്ട്. രണ്ടാമത് പോയി. ആ എന്തേ കാര്യം, ഞാൻ അള്ളാഹുവിനോടൊന്ന് കുറച്ച് തരാൻ വേണ്ടിയിട്ട്. ശരി പോയിക്കോ. പോയി പഠിച്ചോനെ, ഇത് പറ്റില്ല പഠിച്ചോനെ. പഠിച്ചോൻ ആരാമോൻ 5 കുറച്ച് കൊടുത്തു, 45 ആക്കി കൊടുത്തു. 45 കൊണ്ട് വരുമ്പോൾ പിന്നെയും മൂസാ നബി, ജൂത നബി നിന്നിട്ട്, ജൂത പ്രവാചകൻ നിന്നിട്ട്, രാവുവെ പറ്റത്തില്ല നിനക്ക്, എന്താണ് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാത്ത, പോയി പറയെടുക്ക. മുഹമ്മദ് നബി പോയി. അപ്പോൾ പിന്നെയും മലക്കുകൾ എന്താ വന്നത്? അല്ല, ഞാൻ കുറച്ചും കൂടി ഒന്ന് കുറച്ച് കിട്ടാൻ പറ്റുമെന്ന്. നമ്മളെന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വില ഒത്തിരി കിട്ടാം, നമ്മൾ കുറയ്ക്കാൻ കുറയ്ക്കാൻ കുറയ്ക്കാമെന്ന് പറയില്ല. അതുപോലെ പിന്നെയും പോയി. ചുരുക്കം പറഞ്ഞാൽ 9 വട്ടം പോയി. ആ ഉഫ്, ആ അള്ളാഹുവിൻ്റെ സിംഹാസനത്തിന് കാവലിൽ നിന്ന മലക്കുകളുടെ ക്ഷമയെ നമുക്ക് അപ്രിഷ്യേറ്റ് ചെയ്യാതെ തരമില്ല. പോയി പോയി 9 തവണ പോയി. 10-ാമത്തെ തവണയും മൂസാ നബി പറഞ്ഞു കാണുന്നിരിക്കും പോടാ ഇറക്കാന്ന്, പോയിട്ട് കാണുന്നത്. ഇനി എനിക്ക് ഇനിയും പോയാൽ എനിക്ക് അവർ കുത്തുവരുമെന്ന് പറഞ്ഞ് തിരിച്ചു വന്നതാണ്. അങ്ങനെയാണ് ഡോക്ടറെ, 9 തവണ മുഹമ്മദ് നബി പോയി. 5 വീതം കുറച്ചാണ് ഇന്നത്തെ 5 നേരത്തെ നമസ്കാരം കിട്ടിയത്. അപ്പോൾ ഡോക്ടർ ശരിയാണ്, ഡോക്ടർ പറഞ്ഞത് ഏതാണ്ട് ശരിയാണ്. കാരണം 50 നേരത്തെ നിസ്കാരം നിസ്കരിച്ചാലും മതിയാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ശരിയാണ്, 50 ആയിരുന്നു ശരിക്ക് കിട്ടിയത് മൂസാ നബി ചതിച്ചത്. മൂസാ നബി പറഞ്ഞ ഉടനെ മുഹമ്മദ് നബി പോകാനിരിക്കുക. അങ്ങനെ പോയി 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 അദ്ദേഹം കാരണമാണ് നമുക്ക് 45 നേരത്തെ നിസ്കാരം കുറച്ച് കിട്ടിയത്. അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് സ്വർഗത്തിൽ പോകായിരുന്നു. രജിത് കുമാറിനാണെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി പൊന്നാനിയിൽ പോയി അറ്റം വെട്ടി തൊപ്പി ഇട്ടിട്ട് വന്നാൽ ഒരു പക്ഷേ അദ്ദേഹത്തിനും കിട്ടിയനെ ഒരു സ്വർഗവും 72 ഹോറികളും. ആഹാ, അടുത്ത സംഗതി മൊബൈലിലൂടെ വരികയാണ്, അല്ലെങ്കിൽ വേറെ കാഴ്ചകൾ അതിലേക്ക് വരികയാണ്. അങ്ങനെ കാഴ്ചകൾ ലോകത്ത് വീണ് നമ്മൾ തൊട്ടു മുമ്പ് പോയി പ്രാർത്ഥിച്ചൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അതെ അതെ, കാരണം നമസ്കാരം എപ്പോഴും നമ്മളിങ്ങനെ സുജൂദിലായിരുന്നാൽ നമ്മൾ ഒരുപാട് പാപങ്ങളൊന്നും ചെയ്യില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരിയാണ്, കാരണം ഇന്ന സമഅൽ ബസറ വൽ ഫുആദ കുല്ലു ഉലായിക കാനാ മസ്ഊലാ ഖുർആനിൽ ഒരു വാചകമുണ്ട്. നിങ്ങളുടെ കണ്ണുകൾ, നിങ്ങളുടെ കാത്, നിങ്ങളുടെ കേൾവി, ഇതൊക്കെ എങ്ങനെ പ്രവർത്തിച്ചു, എന്ത് ചെയ്തു എന്നൊക്കെ അള്ളാഹു നാളെ ചോദ്യം ചെയ്യുമെന്നാണ്. അതൊന്നും കേൾക്കേണ്ടി വരില്ലല്ലോ. നമ്മൾ നിസ്കരിച്ചിട്ട് വന്നാൽ ഉടനെ ഫോണിൽ അനാവശ്യം കാണുന്നു, കേൾക്കുന്നു, പിന്നെ കൊച്ചു കൊച്ചിന്റെ കണ്ണില് മുളക് തേക്കുന്നു,
കെട്ടിയ പെണ്ണിനെ ഉപേക്ഷിക്കുന്നു. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമുക്കുണ്ടാകുമല്ലോ, എന്തെല്ലാം കേൾക്കണം, എന്തെല്ലാം കാണണം. അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ സുജൂതിൽ നിന്ന് എഴുന്നേക്കാതിരുന്ന പോരെ എന്നാണ് രജിത് കുമാറിന്റെ ചോദ്യം. അഞ്ചു നേരത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് അത് കുറെ കൂട്ടിയാൽ അത്രയും നല്ലത്. അതെ അതെ, കുറയ്ക്കുകയാണെങ്കിൽ അതിന്റെ നഷ്ടം അവരവർക്ക് തന്നെ, അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പൊ 50 കിട്ടിയത് കുറച്ച് നമുക്ക് നഷ്ടമുണ്ടാക്കി തന്നത് മൂസാ നബിയും മുഹമ്മദ് നബിയുമാണ്. അപ്പം എപ്പോഴും എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ദൈവത്തിന്റെ ഓർമ്മയിൽ ചെയ്യാൻ പറയുന്നത് ആ ദൈവികമായ ആ നന്മ, ആ ഗുണം നമ്മളിൽ നിന്ന് വിട്ടുപോകാതിരിക്കുക. എങ്ങനെ വേണോ പ്രവർത്തിക്കാം, ആരും ആരെയും തടയാൻ പോകുന്നില്ല. പക്ഷെ നിയമം ശക്തമാണ്, തോന്നിയ പോലെയൊക്കെ പ്രവർത്തിച്ചിട്ട് നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാക്കിയാൽ നമ്മൾ കണക്ക് പറയേണ്ടി വരും. അതായത് തോന്നിയതുപോലെ പ്രവർത്തിക്കരുത്. ഒരു പെണ്ണിനെ കിട്ടിയാലോ, ഒറ്റയ്ക്ക് തോട്ടത്തിൽ കിട്ടിയാലോ എങ്ങനെ നമുക്ക് അവളെ കൈകാര്യം ചെയ്യാം, അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുത്. അതുപോലെ ഒരു വീട്ടില് ഭർത്താവും വാപ്പയൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ചാടിക്കയറുക, അവിടെ പോയി വലിഞ്ഞു കയറി അവിടെ നിന്ന് തിന്ന് ആ പെണ്ണിന്റെ മടിയെ കിടന്നുറങ്ങുക, അതുപോലത്തെ തോന്നിയാസങ്ങളൊന്നും ചെയ്യരുത്. 6 വയസ്സുള്ള കുഞ്ഞിനെ കാണുമ്പോൾ കാമം തോന്നുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ അള്ളാഹുവിനോട് സമാധാനം പറയേണ്ടത്. അങ്ങനെയൊന്നും ചെയ്യാതെ യുദ്ധം ചെയ്തും കൊള്ള ചെയ്തും കൊല ചെയ്തും അങ്ങനത്തെ നല്ല കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞു തരുന്നത്. വേണമെങ്കിൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെയുള്ള നല്ല കാര്യങ്ങളും ചെയ്യാം. ഒരു പെണ്ണിനെ ഒറ്റയ്ക്ക് കിട്ടിയാൽ നിന്നെ എനിക്ക് സമ്മാനിക്കാൻ പറയാം, നിന്നെ എനിക്ക് ദാനം ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അവളുടെ ശരീരത്തിലേക്കൊന്ന് നോക്കാം, കാമം തുടിക്കുന്ന മനസ്സോടുകൂടി എന്റെ ശരീരം തരൂ എന്നൊന്ന് വേണമെങ്കിലും ഒന്ന് ചോദിക്കാം. അതല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ വീട്ടിൽ കയറി ചെന്ന് അവിടെ നിന്ന് വാങ്ങിച്ചു തിന്ന് എന്നിട്ട് ആ പെണ്ണിന്റെ മടിയിൽ ഒന്ന് തലവെച്ച് കിടന്നുറങ്ങാം, കുഴപ്പമില്ല. വളർത്തുമകന്റെ ഭാര്യയെ കണ്ടിട്ടൊന്ന് ലഡു പൊട്ടാം. വേണമെങ്കിൽ നിനക്ക് കെട്ടിച്ചു തന്നു എന്നുള്ള ആയത്തിറങ്ങി അള്ളാഹുവിനെ ഫേക്ക് ഐഡിയ ആക്കി നമ്മുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാം. അങ്ങനെ വേണമെങ്കിൽ അങ്ങനത്തെ നല്ല കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ നോമ്പിന്റെ കാര്യം പറയുമ്പോൾ ഇദ്ദേഹം പെരിറ്റോണിയം പൊട്ടുമെന്ന് പറയുമോന്ന് അറിയില്ല കേട്ടോ. പെരിറ്റോണിയം പൊട്ടിപ്പോയാൽ ഒരു മനുഷ്യൻ മരിക്കുമെന്നാണ് സാധാരണ പറയാറുള്ളത്. അലക്സാണ്ടർ ജേക്കബിന്റെ പെരിറ്റോണിയം കൊണ്ട് ഇദ്ദേഹം വരുന്നുണ്ടോ എന്ന് നോക്കാം. 30 ദിവസത്തെ നോമ്പ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഉറച്ചതാണ്. ആ നോമ്പെടുക്കുന്നതും ശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. ഒരുപാട് ബാക്കിയൊന്നും വലിയ ഉറപ്പും ശുദ്ധീകരണവും ഒന്നുമല്ല. നോമ്പ് പിടിച്ചാൽ ശുദ്ധിയാകുന്നത്, എന്ത് ശുദ്ധിയാകുമെന്നറിയില്ല, നോക്കാം. കാര്യങ്ങൾ അതിനകത്തുണ്ട്, ഒരുപാട് പട്ടിണിക്ക് ഇരിക്കുന്ന ലോക ജനങ്ങൾ. അതുകൊണ്ടാണ് രജിത് കുമാർ പട്ടിണിക്കിരുന്ന് നോമ്പ് പിടിക്കുന്നത്. പട്ടിണി എന്താണെന്ന് തിരിച്ചറിയാം. അതെ, പിന്നെ പട്ടിണി വിശക്കുന്നവന്റെ വേദന അറിയാൻ നമ്മൾ പട്ടിണിക്കിരിക്കണമെന്നേ? എന്തി പറയുന്നത്, പിതാവില്ലാത്ത മക്കളുടെ ദുഃഖം അറിയാൻ നമ്മൾ വാപ്പയെ കൊല്ലണം? പിന്നെ ആവണ്ടേ, തുണിയില്ലാത്തവന്റെ വിഷമം അറിയാൻ നമ്മളും തുണി ഊരിയിടണം? ക്യാൻസർ വന്നവന്റെ വേദന അറിയാൻ നമുക്കും ക്യാൻസർ വരണം? നല്ല ആശയം. ആന്തരികമായ സൗഖ്യം കിട്ടാൻ ആ ദിവസങ്ങളിലെ ശുദ്ധിയും വൃത്തിയും ഒരുപാട് ഒരുപാട് സൗഖ്യങ്ങൾ അതിലൂടെ കിട്ടും. അതിൻ്റെതായ അർത്ഥത്തിൽ അത് കൃത്യമായി മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് എടുക്കുകയാണെങ്കിൽ റിസൾട്ട് ഉണ്ട്. 4 സക്കാത്ത്, ദാനം കൊടുക്കുക എന്ന് പറയുന്നത് അത് അവരുടെ കുടുംബത്തിന്റെ അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഒരു ചര്യയാണ്, ഭാഗമാണ് സക്കാത്ത്, ദാനം കൊടുക്കുക. ഇസ്ലാമിനെ കുറിച്ച് ഗഹനീയമായി പഠിച്ച് നമ്മളെ പഠിപ്പിക്കാൻ വന്ന രജിത് കുമാറിനോട് ഒറ്റ ഒരു വാചകം പറയട്ടെ. സൂറത്തുൽ സഫിലെ 2-ാമത്തെ വാചകം, നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയരുത് വിശ്വാസികളെ എന്നാണ് ഖുർആൻ പറഞ്ഞത്. താങ്കൾ ഒരു വിശ്വാസി ആയതുകൊണ്ടാണോ ഇസ്ലാമിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് എന്ന് എനിക്കറിയില്ല. ഇനി വിശ്വാസികളോട് സോപ്പിട്ട് എന്തെങ്കിലും വാങ്ങാനോ നേടിയെടുക്കാനോ ആണോ എന്നും എനിക്കറിയില്ല. അങ്ങനെ കുറച്ച് അണികളെ ഉണ്ടാക്കാനാണോ എന്നും എനിക്കറിയില്ല. വിശ്വാസികളോട് എതിർത്ത് നിന്നാൽ ഇക്കാലത്ത് ജീവിക്കാൻ സാധിക്കില്ല നിർഭയത്വത്തോടുകൂടി എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണോ എന്നും അറിയില്ല. ഇനി നാളെ എങ്ങാനും തൊപ്പിയിടാൻ ഉദ്ദേശിച്ചിട്ടാണോ എന്നും അറിയില്ല. എന്ത് തന്നെ ആയാലും ശരി, താങ്കൾ ഇതൊക്കെ ചെയ്യാത്തിടത്തോളം ഇസ്ലാമിൽ ഇത് പറയാൻ താങ്കൾ അർഹനല്ല എന്നെങ്കിലും പ്രാഥമികമായി ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കൂടുതൽ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം. നന്ദി.